അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ അൽ കിതാബ് വിശുദ്ധ ഖുർആൻ ലഘു വിവരണം സൂറത്തുൽ ബഖറ, അതിൽ 151-152 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് ഇൻഷാഅല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كما أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكي كِيكُمْ وَيُعَلِّمُكُمُ الْكِتَابَ وَالْحِكْمَةَ وَيُعَلِّمُكُم مَّا لَمْ تَكُونُوا تَعْلَمُونَ فَاذْكُرُونِي أَذْكُرْكُمْ وَاشْكُرُوا لِي وَلَا تَكْفُرُونَ. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കി ഖിബല മാറ്റം ഒരു അനുഗ്രഹമായിരുന്നു മുസ്ലിങ്ങൾക്ക്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ ഒന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞത് എന്താണ്? അല്ലാ യക്കൂന ലിന്നാസി അലൈക്കും ഹുജ്ജ, അതല്ലേ? അങ്ങനെയല്ലേ ആയത്തിൽ പറഞ്ഞത്? നിങ്ങൾക്ക് എതിരിൽ ജനങ്ങൾക്ക് ഒരു ലക്ഷ്യം, ഒരു തെളിവ് സമർത്ഥിക്കാനില്ലാതിരിക്കാൻ. ഇബ്രാഹിമി മില്ലത്ത് പിന്തുടർന്നു എന്ന് മുഹമ്മദ് പറയുന്നു, പക്ഷേ ബൈത്തുൽ മഖ്ദസ് ഖിബലയാക്കുകയും ചെയ്യുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ കഅബ മാറ്റി നിർത്തിയിട്ട് എന്നൊരു ആരോപണം ഉന്നയിക്കാതിരിക്കാൻ, അതാണ് ഒരു കാര്യം. വേറെയും പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു വലി ഉത്തിമ്മ നിഅമതി അലൈക്കും വലഅല്ലകും തഹ്തദൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ ആയത്തിൽ, അല്ലേ? അതായത് എൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരേണ്ടതിനും, ഞാൻ പൂർത്തീകരിച്ചു തരേണ്ടതിനും, നിങ്ങൾക്ക് മാർഗദർശനം ലഭിക്കേണ്ടതിനും എന്ന് പറഞ്ഞു. അതോടൊപ്പം അള്ളാഹു പറയുന്നു കമാ അർസൽനാ ഫീക്കും റസൂല. ഇപ്പം ഈ ഒരു അനുഗ്രഹങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളത്, കമാ അർസൽനാ നാം അയച്ചിട്ടുള്ളത് പോലെ. ഈ ഖിബലമാറ്റം അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളതല്ല, അത് മറ്റൊരു അനുഗ്രഹം പറയാണ്. കമാ അർസൽനാ നാം അയച്ചിട്ടുള്ളത് പോലെ, ഫീക്കും നിങ്ങളിൽ റസൂലൻ ഒരു ദൂതനെ, മിങ്കും നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ ഒരു ദൂതനെ അയച്ചു, പുറത്തു നിന്നല്ല, നിങ്ങളിൽ നിന്ന്, അറബികളിൽ നിന്ന് തന്നെ അറബി ആയ ഒരു ദൂതനെ, നിങ്ങളുടെ സഹോദര ഒരു സഹോദരനെ തന്നെ ദൂതനായി അയച്ചു. ആരെ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യത്ലു അലൈക്കും ആയാതിന, ആ ദൂതൻ എങ്ങനെയുള്ള ദൂതനാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, യത്ലു ആ ദൂതൻ ഓതുന്നു, ഓതിത്തരുന്നു, അലൈക്കും നിങ്ങൾക്കുമേൽ, നിങ്ങൾക്ക് ഓതിത്തരുന്നു, നിങ്ങൾക്ക് പ്രയാണം ചെയ്തു തരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെളിവാക്കി തരുന്നു എന്ത്? ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ. വയുസക്കീക്കും, നിങ്ങളെ തസ്കിയത്ത് ചെയ്യുന്നു, നിങ്ങളെ സംസ്കരിച്ചെടുക്കുന്നു. വയു അല്ലിമുക്കും, നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അൽ കിതാബ, അൽ കിതാബ് അതായത് വിശുദ്ധ ഖുർആൻ. വൽ ഹിക്മത്ത, ഹിക്മത്തും തത്വജ്ഞാനവും. വയു അല്ലിമുക്കും, നിങ്ങളെ അവൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു. മാ ലം തകൂനു തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാതിരുന്ന കാര്യങ്ങൾ എന്ന്. ഫദ്കുറൂനി, അപ്പൊ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന എന്നെ, അതായത് അള്ളാഹു പറയുന്ന അള്ളാഹുവിനെ, ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ദിക്ർ ചെയ്യൂ, എന്നെ സ്മരിക്കൂ, എന്നെ ഓർക്കൂ. അദ്കുർക്കും, എന്നാലെന്താണ്? ഞാൻ നിങ്ങളെ സ്മരിക്കാം, നിങ്ങളെ ഓർക്കാം. വഷ്കുറു ലീ, വഷ്കുറു നിങ്ങൾ നന്ദി ചെയ്യൂ, ലീ എനിക്ക്. വലാ തക്ഫുറൂൻ, നിങ്ങൾ നിഷേധികളാകരുത്, നിങ്ങൾ നന്ദികേട് കാണിക്കരുത് എന്ന്. അപ്പോൾ എന്താണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം ചെയ്യുമെന്നാണ് പറഞ്ഞത്? നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ വ്യക്തമാക്കിത്തരും, കാണിച്ചു തരും. അതായത് തൗഹീദിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച്, അള്ളാഹു ആ തൗഹീദിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി ദൃഷ്ടാന്തങ്ങൾ ബോധ്യപ്പെടുത്തി തരും എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച്, അതാണ് അതിൽ അടങ്ങിയൊരു കാര്യം. പിന്നെ നിങ്ങളെ സംസ്കാരം ഉള്ളവരാക്കി മാറ്റും, തസ്കിയത്ത്, നിങ്ങളെ സംസ്കരിച്ചെടുക്കും.
നിങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അൽ കിതാബ് പഠിപ്പിക്കും. അതായത് എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും അന്തിമ വേദമായിട്ടുള്ള ഫൈനൽ എഡിഷൻ ആയിട്ടുള്ള വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്ന്. അങ്ങനെ തരുന്ന റസൂൽ. ഹിക്മത്ത് പഠിപ്പിച്ചു തരും. ഹിക്മത്ത് പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ ഹിക്മത്ത് എന്ന തത്വജ്ഞാനം, ഫിലോസഫി എന്നൊക്കെയാണ് നേരെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ 30 ജുസ് നമുക്കറിയാം, അല്ലെങ്കിൽ പിന്നെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അത് പരിമിതമായിട്ടുള്ള ആയത്തുകളാണ്, 114 സൂറത്തുകളിലൂടെ. പക്ഷെ ആ ഒരു ബാഹ്യമായിട്ട് കാണുന്ന ആ ആയത്തുകൾ മാത്രമല്ല, അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ എന്തെല്ലാമാണ് എന്ന് പ്രയോഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കണം സമൂഹത്തിന്. അതാണ് ഹിക്മത്ത് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതായത് സമഗ്രമായിട്ട് ഒരു ജീവിത പദ്ധതി, എങ്ങനെ മനുഷ്യന് കാഴ്ചവെക്കണം, എങ്ങനെ മനുഷ്യൻ ജീവിതം രൂപപ്പെടുത്തണം എന്നത് മനുഷ്യകുലത്തിന് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു ജീവിതക്രമം, അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗ ജീവിതത്തിലൂടെ അത് പ്രയോഗവൽക്കരിച്ച് കാണിക്കുക, അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്, നബിയുടെ സുന്നത്ത്, നബി ചര്യ. അപ്പോൾ ഈ ഹിക്മത്ത് എന്ന് പറയുമ്പോൾ അതെല്ലാം ഉൾക്കൊള്ളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്ന ഖുർആനായിരുന്നു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താണ്, കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖുർആനായിരുന്നു എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അതേപോലെ നിങ്ങൾക്കറിയാത്ത മറ്റ് പല കാര്യങ്ങളും. അപ്പം ഇത് സംബന്ധിച്ച് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചത് സംബന്ധിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചത് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന മൂലമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നമുക്ക് കാണാം. അന ദഅവത്തു അബി ഇബ്രാഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ പദ്ധതി നേരത്തെ ഉണ്ട്, അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ, മനസ്സിലായില്ലേ. അതിന് ഒരു നിമിത്തം, അള്ളാഹു തന്നെയാണ് അതെല്ലാം നിമിത്തമാക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായിട്ട് ഇതേ സൂറത്തിൽ തന്നെ, സൂറത്തുൽ ബഖറയിൽ തന്നെ 129 ആയത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന? റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. എന്താണ്, ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് അല്ലേ. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, വബഅസ് ഫീഹിം, അവരിലേക്ക് നീ അയക്കണമേ എന്ന് പറഞ്ഞാൽ തുടർന്ന് വരുന്ന സമുദായങ്ങളിൽ, എൻ്റെ സന്തതികളിൽ, സന്തതി പരമ്പരയിൽ നീ അയക്കണമേ. റസൂലൻ, ഒരു റസൂലിനെ അയക്കണമേ. മിന്നും, അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ നീ അയക്കണമേ. ഉലായിക്ക, അക്കൂട്ടർ, ആയാത്തിക്ക, എത്തുലു അലഹിം ആയാത്തിക്ക, നിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുന്ന, അതായത് മക്ക മരുഭൂമിയിൽ ആരുമോരുമില്ലാതിരിക്കുന്ന സമയത്ത് അല്ലേ, അവിടെ ഹാജറ അലൈഹിസ്സലാമൻ അലൈഹിസ്സലാം, അതേപോലെ ഇസ്മായിൽ അലൈഹിസ്സലാം മാത്രം, അങ്ങനെ അവിടെ സമൂഹം രൂപപ്പെട്ടു വരികയാണ്. ആ സമൂഹത്തിൽ തന്നെ നീ അയക്കണമേ, ഇസ്മായിലരിൽ, ഇസ്മായിലിൻ്റെ സന്തതി പരമ്പരകളിൽ അയക്കണമേ. അല്ലിമുഹും, അവരെ പഠിപ്പിക്കുകയും ചെയ്ത അൽ കിതാബ് വൽ ഹിക്മത്ത, അൽ കിതാബും ഹിക്മത്തും ഇവിടെ പറഞ്ഞു തന്നെ, മനസ്സിലായില്ലേ. വയുസക്കിഹിം, അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന, ഇന്നക്ക നിശ്ചയം നീ അൽ അസീ അന്ത, നീ അൽ അസീസുൽ ഹക്കീം, അൽ അസീസാണ്, അൽ ഹക്കീമാണ്, പ്രതാപശാലിയാണ്, അഗാധജ്ഞാനമുള്ളവനാണ്. സൂറത്തുൽ ജുമായിലും ഇതേ പരാമർശമുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൈം മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത്ത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഹുവ, അവൻ, അവനാണ്, അതായത് അള്ളാഹുവാണ്. അല്ലാതെ ഇങ്ങനെയുള്ളവൻ, ബഅസ, അവൻ അയച്ചു, ഫിൽ ഉമ്മീന, അക്ഷരജ്ഞാനമില്ലാതിരുന്ന ഒരു സമൂഹത്തിൽ, അറബികളിൽ, റസൂലൻ, ഒരു റസൂലിനെ, ഒരു ദൂതനെ, അള്ളാഹുവിൻ്റെ റസൂലിനെ, മിന്നും, അവരിൽ നിന്ന് തന്നെ, എത്തുരു അലയും, അവർക്ക് ഒതുക്കൊടുക്കുന്ന അയാത്തി, അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, വൈസക്കിഹം, അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന, വയ്യു അല്ലിമുഹും, അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന, അൽ കിതാബ്, അൽ കിതാബ് വിശുദ്ധ ഖുർആൻ, അൽഹിക്മത്ത, അൽഹിക്മത്തും നബിചര്യ, അലി തത്വജ്ഞാനം, വൈങ്കാനു കബലു, അവർ മുമ്പ് ആയിരുന്നുവെങ്കിലും, ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിൽ ആയിരുന്നുവെങ്കിലും എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് ആകെ അന്ധകാരമാണ്, ബിംബാരാധനയാണ്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുപെടുന്നൊരു കാലഘട്ടം, അങ്ങനെ നിരവധി
അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. തുടർന്ന് അല്ലാഹു പറയും, ഫദ്കുറൂനി അദ്കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഫദ്കുറൂനി, അതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നെ സ്മരിക്കണം. അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ദിക്കർ ചെയ്യുക എന്നതിൻ്റെ പ്രാധാന്യം ഇവിടെ പറയണം. എങ്കിൽ അള്ളാഹു നമ്മെ സ്മരിക്കും, അല്ലെങ്കിൽ അള്ളാഹു നമ്മെ മറക്കും. കാരണം അള്ളാഹു മറവിണ്ട് എന്നുള്ളതല്ല, അള്ളാഹു നമ്മെ പരിഗണിക്കുകയില്ല. പരലോകത്ത് നമ്മെ പരിഗണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് ദിക്കർ ചെയ്യണം. ഈ ലോകത്ത് അള്ളാഹു അവൻ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും നന്മ ചെയ്യും, റഹ്മത്ത് ചെയ്യും. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും ജീവിക്കുന്നത്, ദൈവ നിഷേധികളും ദൈവമില്ല എന്ന് പറയുന്നവരും ഒക്കെ ജീവിക്കുന്നത്. വഷ്കുറൂനി, നിങ്ങൾ എനിക്ക് നന്ദി ചെയ്യണം. വലാ തക്ഫുറു, നിങ്ങൾ നന്ദി കെട്ടവരാവരുത് എന്ന്. അപ്പോൾ ഇത്രയാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, ചുരുക്കം. ജസാക്കും ലഹര. സുബാനക്ക് അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.